കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ കേരളത്തിലുള്ള ഏക ക്ഷേത്രമാണ് പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. ആചാരങ്ങളിലും ഇരു ക്ഷേത്രങ്ങളും ഒരുപോലെയാണ്. വിദ്യാരംഭത്തിന് കഷായ നിവേദ്യം ഇവിടുത്തെ സവിശേഷത കൂടിയാണ്. നവരാത്രിയും വിദ്യാരംഭവുമാണ് വടക്കൻ പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മൂകാംബിക ദേവിയായതിനാൽ വിദ്യാഭിവൃദ്ധിക്ക് ക്ഷേത്ര ദർശനം പ്രധാനമായാണ് കണക്കാക്കുന്നത്. എല്ലാ മാസം തോറും നമ്മുടെ മൂകാംബി ക്ഷേത്രത്തിൽ പോയി തൊഴുക പതിവായിരുന്നു. പറവൂർ തമ്പുരാന് തീരെ വയ്യാതെയായി, സുഖമില്ലാതെയായി കിടന്ന അവസ്ഥയിലായി ആയ സമയത്ത് മൂകാംബി ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും എങ്ങനെ ദേവിയെ തൊഴും എന്ന് ആലോചിച്ചിരുന്ന സാഹചര്യത്തിൽ സ്വപ്നത്തിൽ വന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു കുളമുണ്ട്, ആ കുളത്തിൽ നിന്ന് ഒരു ദേവി പ്രത്യക്ഷപ്പെട്ട് ഇവിടെ വന്ന് തൊഴുതാൽ മതിയെന്ന് തമ്പുരാനോട് പറയുകയും അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ശിലാവിഗ്രഹം കണ്ടു. അവിടെ അങ്ങനെ വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് സരസ്വതി ക്ഷേത്രമാണിത്. ഒരു കൊച്ചു താമരക്കുളവും അതിന് നടുവിൽ കെട്ടിപ്പൊക്കിയ ഒരു കൊച്ചു ശ്രീകോവിലുമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ. മൂകാംബിക ദേവി സരസ്വതി ഭാവത്തിലാണ് ക്ഷേത്രത്തിൽ കൂടിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കായി കഷായ നിവേദ്യം ഒരുക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു സവിശേഷത. ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും വേണ്ടിയുള്ളതാണ് കഷായം. പ്രത്യേകം വ്രതം നോക്കി പദ്യം സ്വീകരിച്ചാണ് കഷായം സേവിക്കേണ്ടത്. രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം പ്രസാദമായും കഷായം നൽകാറുണ്ട്. ഓർമ്മശക്തി, ബുദ്ധിശക്തി, പ്രതിരോധ ശക്തി എന്നിവയ്ക്കിട്ട് കഷായം. ഇതിൽ രാത്രി അത്താഴപൂജയുണ്ട്. അതായത് നട അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ദേവിക്ക് നേദ്യം കൊടുക്കും, അത് ഈ കഷായം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട ഏക ക്ഷേത്രമാണ് വടക്കൻ പറവൂരിലെ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ അതേ ആചാരങ്ങൾ തന്നെയാണ് ഇവിടെയും പിന്തുടരുന്നത്. ഇതിന്റെ ഭാഗമാണ് കുട്ടികൾക്ക് കഷായ നൈവേദ്യം നൽകുന്നത്. പറവൂരിൽ നിന്നും ക്യാമറാമാൻ സബിൻ ചിത്തലിനൊപ്പം അഞ്ജന സുകുമാരൻ, രാജ്ന്യൂസ് മലയാളം.